നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പോഷകത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം December 21. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പിഞ്ചുകൈകളിൽ പച്ചക്കറി അംഗനവാടി പോഷകത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം December 21 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 ഉദ്ഘാടന ചടങ്ങ്. ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനാകും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അംഗനവാടികൾ കേന്ദ്രീകരിച്ച് പച്ചക്കറി പോഷകത്തോട്ടങ്ങൾ, പച്ചക്കറികൾ മാത്രമല്ല പോഷകത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിക്കാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രൂപം കൊടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് 100 നിലവിലുള്ള അംഗനവാടികളിൽ 100 അംഗനവാടികളെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ആ അംഗനവാടികളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല പച്ചക്കറിയും അതേപോലെ തന്നെ മറ്റു പപ്പായ ഉൾപ്പെടെയുള്ള പോഷക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല അതിനോടൊപ്പം തന്നെ അതൊരു മത്സരമായി നമ്മൾ കാണുക. കൂടുതൽ മികച്ച റിസൾട്ട് ഇതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നടപ്പാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം വളരെ മികച്ച രൂപത്തിൽ നടക്കണമെന്നാണ് ഞങ്ങൾ ഭരണസമിതി ആലോചിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ സാമൂഹ്യ നീതി വകുപ്പടക്കം കൈകാര്യം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 4:30 ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ തിരൂരിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ അവർ അധ്യക്ഷനാവും. നമ്മുടെ പിന്നെ എന്താ പറയുക, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, നമ്മുടെ 6 ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരഞ്ഞെടുത്ത അംഗൻവാടികൾക്ക് നടീൽ വസ്തുക്കളും വളവും നൽകി മികച്ച രീതിയിൽ പോഷകത്തോട്ടം ഒരുക്കുന്നതാണ് പദ്ധതി. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഗീത പുളിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിത കണ്ണോത്ത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ഭീന, BDO സുരേഷ് കുമാർ, ജോയൻ BDO CP ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കൃഷിയെ സംബന്ധിച്ച് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തേത്, നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എല്ലാ സാധനത്തെയും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ പൊതുവിൽ കൃഷിയെ സംബന്ധിച്ചും ഒരു കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇത് കുട്ടികൾ മാത്രമല്ല കൃഷി ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടുത്തെ അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകും. അതേപോലെ തന്നെ അവിടുത്തെ അംഗനവാടികളെ നിയന്ത്രിക്കുന്ന കമ്മിറ്റികൾ, അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ കൃഷി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന അംഗനവാടികൾ, പച്ചക്കറി ആയാലും പോഷക ഉൽപ്പന്നങ്ങളായാലും ഉൽപ്പാദിപ്പിക്കുന്ന അംഗനവാടികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. ആ സമ്മാനം തന്നെ ഞങ്ങൾ രണ്ട് തരത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒന്ന്, മൊമെൻ്റോ കൊടുക്കും. സ്വാഭാവികമായ എന്താ പറയുക, ഏറ്റവും വിജയികൾക്കുള്ള ട്രോഫി അവർക്കുള്ള അംഗീകാരം കൊടുക്കും. രണ്ടാമത്, ഞങ്ങൾ ഈ വർഷം 100 അംഗനവാടികളിൽ ഈ മത്സരം നടന്ന് വിജയിക്കുന്ന അംഗനവാടികളെ എല്ലാ സൗകര്യങ്ങളുമുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള അംഗനവാടികളാക്കി 1, 2, 3 സ്ഥാനങ്ങളിലെത്തുന്ന അംഗനവാടികളെ മാറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർ കൂടുതൽ അത് ചെയ്യും. ഇനി അതില്ലെങ്കിലും അവർക്ക് നമുക്ക് നമ്മൾ ആ കൃഷിയിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി എന്നുള്ള നിലക്ക് ആ 3 അംഗനവാടികളെ ഇപ്പം നമ്മൾ ഹൈടെക് ആക്കുമ്പോൾ, സ്മാർട്ട് അംഗനവാടികളാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത വർഷം നമ്മൾ ഈ പദ്ധതി വെക്കുമ്പോൾ കൂടുതൽ മത്സരം നടക്കും. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ലോകമെമ്പാടും ജോലി നേടുവാൻ പുതുവഴി തുറന്ന് SAP. BCOM, BBA, BSc, BA ബിരുദധാരികൾക്ക് ഫിനാൻസ് അക്കൗണ്ടിംഗ് മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് IHT കമ്പ്യൂട്ടർ കോളേജ്, പോലീസ് ലൈൻ, തിരൂർ.